ായി കൊലപാതക പരമ്പരയിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യത റോയിയുടെ കൊലപാതകം ആഘോഷിക്കാൻ മാത്യുവും ജോളിയും പോണ്ടിച്ചേരിയിലേക്ക് പോയിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കൊലപാതക വിവരങ്ങൾ കൂടുതൽ തെളിഞ്ഞു കൂടത്തായി കൊലപാതക പരമ്പരയിലെ മുഖ്യപ്രതി ജോളിയെ ആറ് കേസിലും അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇതോടെ അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീളുകയാണ് വ്യാജ വ്യാജവോസ്യത്ത് തയ്യാറാക്കാനും കൊലപാതകത്തിന് സഹായം നൽകിയവരെയും സ്വത്തുക്കൾ കൈക്കലാക്കാൻ സഹായിച്ചവരെയും വൈകാതെ അറസ്റ്റ് ചെയ്യും ജോളിക്ക് സഹായം നൽകിയ പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവ് ഇംബിച്ചു മോയിയെ റൂറൽ എസ് പി കെ ജി സൈമൺ ചോദ്യം ചെയ്തിരുന്നു നേരത്തെ ഇംബിച്ചു മോയി നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യം ഉള്ളതിനാലാണ് വീണ്ടും ചോദ്യം ചെയ്തത് കൊലപാതകങ്ങൾ സംബന്ധിച്ച് ഇമ്പിച്ചു മോയിക്ക് അറിവുണ്ടായിരുന്നുവെന്നാണ് ജോളിയുടെ മൊഴി ജോളിയുമായി രണ്ടര വർഷത്തെ പരിചയം മാത്രമാണ് ഉള്ളതെന്നായിരുന്നു ഇമ്പിച്ച് മോയി മൊഴി നൽകിയത് എന്നാൽ പതിനഞ്ചു വർഷത്തെ പരിചയമുണ്ടെന്ന് ജോളി മൊഴി നൽകി ഭർത്താവ് റോയി തോമസിനെ ജോളി കൊലപ്പെടുത്തിയത് സൈനയുടെ എത്തിച്ചു നൽകിയ മാത്യുവിന് അറിയാമായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ മാത്യുവിനൊപ്പം ജോളി പോണ്ടിച്ചേരിയിൽ പോയതായും വിവരം ലഭിച്ചു കല്ലറ തുറക്കുന്നതിന്റെ തലേദിവസം ബന്ധുക്കളായ ചിലരെ ജോളി ഫോണിൽ വിളിച്ച് കുറ്റം ഏറ്റുപറഞ്ഞതായും തെളിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഭർത്താവ് ഷാജു പിതാവ് സക്കറിയാസ് എന്നിവർക്കും കൊലപാതകങ്ങൾ സംബന്ധിച്ച് അറിയാമായിരുന്നുവെന്നാണ് ജോളിയുടെ മൊഴി കോഴിക്കോട് ഇസ്ലാമിക് സ്റ്റേറ്റിലെത്തിയ മലയാളികൾ ഉൾപ്പെട്ട സംഘം അഫ്ഗാനിൽ കീഴടങ്ങിയെന്ന വാർത്തയ്ക്ക് ഇനിയും സ്ഥിരീകരണമായി